ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിലൊക്കെ പിള്ളേരുണ്ടോ, എങ്ങനെയാ ഇവിടുത്തെ ഒക്കെ സാഹചര്യം? നമ്മളിപ്പോ വന്നപ്പം കണ്ടു ഒരു അമ്മ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന് വീട്ടിലേക്ക് പോകുന്നത്, ഭീതിയുണ്ടോ ഇവിടെ? ഒന്നുമില്ല, കാരണം ഇത് ഒരു അടുത്തുള്ളൊരു ഇതാണ്. ഇത് നമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. ഇതിപ്പോ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ. ബിജു സാറിനൊക്കെ അറിയാം ഇങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. പക്ഷെ ഇത് തൊട്ടടുത്ത് പെട്ടെന്ന് ഒരു, കാരണം കൊച്ചുങ്ങളെയൊക്കെ റോട്ടിലിറക്കാനും എനിക്കും ഒരു ചെറുകുട്ടിയുള്ളതാണ്, 5 വയസ്സേ ഉള്ളു. ഭയങ്കര വിഷമമാണ്, അതിനെ മഞ്ഞും പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴും മൊത്തത്തിൽ. യഥാർത്ഥത്തില് ഈ പ്രതികളെ പിടികൂടുക അല്ലെങ്കിൽ ഈ കാർ കണ്ടെത്തുക എന്നതൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനം ഉള്ള കാര്യമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വഴിത്തിരിവുണ്ടാക്കാൻ, അതോടൊപ്പം ഈ നാട്ടുകാരുടെയൊക്കെ ഒരു ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറെ വെല്ലുവിളി നിറഞ്ഞ കാര്യം. അതോടൊപ്പം തന്നെ 3:30-4:30 ഇടയ്ക്കാണ് ഈ ഭാഗത്തുകൂടി വാഹനം കടന്നുപോയത്. അപ്പോൾ പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു അനുമാനം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തിയതിനു ശേഷമാകാം ഓയൂരിലേക്ക് ഈ കാർ നീങ്ങിയതും അത് അതിനുശേഷം അവിടെ നിന്നും 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോയതും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഈ കാറിനെ പറ്റി ഇപ്പോഴും പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് വഴിമുട്ടി നിൽക്കണം. ഇവിടെ നിന്നും പള്ളിക്കൽ ഭാഗത്തെ ും കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്, CCTV ദൃശ്യങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പള്ളിക്കൽ നിന്നും ഈ പ്രതികൾ എങ്ങോട്ടാണ് നീങ്ങിയത് എന്നത് സംബന്ധിച്ച് ഒരു അവ്യക്തത തുടരുന്നു. ഇനി പ്രതികൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും പോലീസിന് അറിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇവിടെ നിന്നും പള്ളിക്കലിലേക്ക് കാർ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് രാത്രി മുഴുവൻ പള്ളിക്കൽ ഭാഗത്ത് തിരച്ചിൽ നടത്തിയത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, അതോടൊപ്പം റബ്ബറും തോട്ടം, പാർക്കൂറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിൽ തിരച്ചിൽ നടത്തിയിരുന്നു. ഏതായാലും ഒരു കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്, അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ, ഭീതിയൊക്കെ ഉയരുന്ന സാഹചര്യമാണ്. കാരണം ഇങ്ങനെ വലിയ വ്യത്യാസമില്ലാതെ പല സ്ഥലങ്ങളിലും പോകുന്നു. പള്ളിക്കിൽ നിന്നും ആ ഉദ്യമം പരാജയപ്പെട്ടത് ഈ നാട്ടുകാരുടെയും ഒക്കെ സാന്നിധ്യമായിരിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ സാന്നിധ്യമായിരിക്കാം. അതിനുശേഷമായിരിക്കാം ഇങ്ങനെ ഓയിലൊക്കെ പോകുന്നത്. നല്ലിലയിൽ ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ആളുകൾ കൂടുതൽ പാനിക്കാകാൻ പറയുകയല്ലെങ്കിലും, കാരണം വലിയൊരു ശ്രദ്ധ ആ സമയത്തൊക്കെ വേണ്ടിവരും. ഇനി പോലീസാണ് ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം നൽകേണ്ടത്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഈ വഴിത്താരകളിലൊക്കെ, ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞുവോ സ്റ്റെഫിൻ? പ്രതീക്ഷ പ്രത്യേകിച്ചും ഒരു ഗ്രാമമേഖലയായതുകൊണ്ട് തന്നെ ഒരുപാട് CCTV കളൊന്നും ഈ പ്രദേശത്തില്ല. ഇപ്പോൾ ഈ ചുരുക്കം ഉള്ള വീടുകളിൽ മാത്രം ഈ വീട്ടിൽ CCTV ഉണ്ട്. സമീപത്തൊന്നും തന്നെ അധികം CCTV കളോ അത്തരം കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പരമാവധി ശേഖരിക്കാൻ കഴിയുന്ന തരത്തിൽ ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ഈ തട്ടിക്കൊണ്ടുപോകൽ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയതാണ് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികളിലേക്ക് എത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. കാരണം ഇപ്പോൾ ഈ 2 രാത്രിയും 3 2 1 പകലും കഴിഞ്ഞിട്ട് പോലും ഈ പ്രതികളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് 2 ദിവസമൊക്കെ ആകുന്നു ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നൊരു വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ടതായിരുന്നു. പക്ഷെ 4:30 ഓയിലിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷേ അത് ഊർജ്ജസ്വലമായി ആ കേസ് അന്വേഷണം തന്നെ 6:00 തുടങ്ങുന്നത്. അതൊക്കെ ഈ കേസിൽ പ്രാഥമികമായുള്ള ചില വീഴ്ചകൾ അക്കാര്യത്തിലൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പദ്ധതി തയ്യാറാക്കിയാണ് ഈ തട്ടിക്കൊണ്ടുപോകലൊക്കെ തന്നെ നടത്തിയത്. അതൊക്കെ ഈ പോലീസിന് മുന്നേ ഈ പ്രതികൾ സഞ്ചരിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വാഹനം മാറ്റിയാണോ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ പരിശോധിച്ചു വരികയാണ്. അങ്ങനെ വാഹനം മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത് പോലീസിനെ കണ്ട ദുഷ്കരമായിരിക്കും. ഇപ്പോൾ ഏതായാലും CCTVയും രേഖാചിത്രവും ഒക്കെ എടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനയാണ്, അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ ഇതുവരെ ആയിട്ടും യാതൊരു തരത്തിലുള്ള തുമ്പും ഈ കേസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രജീഷ്.